മാസ്റ്റർ ഇലക്ട്രിക്കൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സോഡ ഫില്ലിംഗ് യൂണിറ്റിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ കൺട്രോളിംഗ് റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആണ്. അതൊന്ന് റെഡിയാക്കുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് അഴിക്കാൻ വേണ്ടത് ഒരു പൈപ്പ് റേഞ്ചാണ്. പൈപ്പ് റേഞ്ച് എടുത്തിട്ട് ഇത് റെഗുലേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഒരു നട്ടുണ്ട്. ആ നട്ടിലേക്ക് നമ്മളിട്ടു. അപ്പോൾ അതിന് ബലം കൊടുക്കുക, കുറച്ച് ബലം കൊടുക്കുക. ഇത് അഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടാണ് ആദ്യം അഴിക്കേണ്ടത്. അതിനകത്ത് ഗ്യാസ് ഉണ്ടെന്ന് നമുക്കൊന്ന് റിലീസ് ചെയ്യാം. ഗ്യാസ് കുറ്റി നമ്മൾ പൂർണ്ണമായും ലോക്ക് ചെയ്തിരുന്നു, എന്നാലും ആ പൈപ്പിൽ കിടക്കുന്ന ഗ്യാസാണ്, അന്ന് റിലീസ് ചെയ്തതാണ്. ഇനി കൈക്ക് നമുക്കത് അഴിച്ചെടുക്കാം. അഴിച്ചെടുക്കുമ്പോൾ എൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ ഒരു സാധനം ആയതുകൊണ്ട് ഇതാണ് അതിൻ്റെ റെഗുലേറ്റർ ഒരുപാട് അകത്തേക്ക് മുഴുകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നാണ്. അതൊന്ന് സൂക്ഷിച്ചെടുക്കണം. അതിനകത്ത് കറുത്ത കാണുന്നതാണ് ഡയഫ്രം. ഇതിൻ്റെ പിന്നാണ് പോയിരിക്കുന്നത്, നമുക്ക് പിന്നാണ് മാറേണ്ടത്. റെഗുലേറ്റർ ടൈറ്റ് ചെയ്ത് കൊടുത്താലും ഗ്യാസ് കയറുന്നില്ലെങ്കിൽ ഇതിനകത്ത് പിന്നാണ് പോകുന്നത്. അപ്പം അതിന് ബാക്ക് അഴിക്കണം. ബാക്ക് അഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പൈപ്പിൽ ഒരു 13-ൻ്റെ സ്ഥാനം ഇട്ടത് പിടിക്കണം. എന്നിട്ട് വേണം നട്ട് അഴിക്കാനായിട്ട്, അല്ലെങ്കിൽ പൈപ്പ് മൊത്തത്തിൽ കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 13-ൻ്റെ ഒരു പൈപ്പ് ഇട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പൈപ്പ് ഉപയോഗിച്ച് നമുക്ക് പുറകിലത്തെ നട്ടടിച്ച് കൊടുക്കാം. ഒരു ഒന്നോ രണ്ടോ ത്രെഡ് അങ്ങോട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൈക്ക് അഴിച്ച് മാറ്റാൻ പറ്റുമോ, നമുക്ക് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് ഈ പൈപ്പിൽ കിടന്ന ഗ്യാസാണ് ഇപ്പം ലീക്കായത്. ബാക്കിൽ നട്ടടിച്ച് മാറ്റി. ഇനി ഇതിനകത്ത് കാണുന്ന വേറൊരു നട്ട് കണക്കുണ്ടോ, ഒരു വലിയ, അതിലാണ് ഫിൽറ്റർ. ഈ ഗ്യാസിൻ്റെ ചെറിയൊരു ഫിൽറ്റർ അതിനകത്തുണ്ട്, അതാണ് ഇത്. ഇത് അഴിച്ചു മാറ്റുന്നതിനകത്താണ്, ഇതിനകത്താണ് ഇതിൻ്റെ പിന്നും ഒരു സ്പ്രിങ്ങും കൂടെ ഉണ്ട്. ആ സ്പ്രിങ്ങിൻ്റെ ടൈറ്റിലാണ് ആ പിന്നെ നിൽക്കുന്നത്. ഇതുകൊണ്ട് ആ സ്പ്രിങ് വാഷർ ടൈറ്റായിട്ട് അവിടെ നിൽക്കുകയാണ്. ഈ ഇതിനകത്താണ് ആ പിന്ന് വരുന്നത്. പിന്നെ ആ സ്പ്രിങ് നമുക്ക് പുറത്തോട്ട് ഊരിയെടുക്കാം. എതിർ സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങ് ഊരിപ്പോഴും. അതിനകത്ത് ആ ഒരു ചെറിയ ഇത് കണ്ടോ, അതാണ് ഇതിൻ്റെ പിന്നെ, ഒരു റബ്ബറുമായിട്ടുള്ള ഒരു പിന്നാണ്. ആ പിന്നെ നമ്മളിപ്പോൾ ഊരിയെടുക്കാം. ആ പിന്നെ മാത്രം ഇങ്ങനെ പോരുവാന്ന് തോന്നുന്നു, റബ്ബർ അവിടെ നിൽക്കുകയാണ്. ഇനി അതിനകത്ത് നിന്ന് റബ്ബർ കുത്തി നമ്മൾ പുറത്തെടുക്കണം. അതെന്തെങ്കിലും മോനേനോ സ്കൂട്രയറോ എന്തെങ്കിലും അതിനകത്ത് കയറുന്ന രീതിയിൽ ഉള്ള ഒരു സാധനം ഉപയോഗിച്ച് ആ റബ്ബർ കുത്തി നമുക്ക് പുറത്തെടുക്കാം. കണ്ടത് ഇതാണ് ആ റബ്ബർ. റബ്ബർ കുത്തി അത് പൊടിഞ്ഞു പോയതുകൊണ്ടാണ് റബ്ബർ നമ്മൾ ഇത്രയുള്ള സാധനം റബ്ബർ കുത്തി പുറത്തെടുത്തു. റെഗുലേറ്ററിൻ്റെ അകമൊക്കെ കണ്ടല്ലോ. ഇതൊരു തുണി എന്തെങ്കിലും ഒന്ന് നമുക്ക് അകത്തോട്ടൊന്ന് തിരികെ കയറ്റിയിട്ട് അതിനകത്ത് ആ റബ്ബറിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ അത് ഗ്യാസ് വഴി നമ്മുടെ സോഡയിലേക്ക് ചെല്ലും. ഇനി നമുക്ക് റെഗുലേറ്ററിൻ്റെ പിന്നെ ഇതിലേക്ക് കടത്തിവിടാം. ഇതാണ് റെഗുലേറ്ററിൻ്റെ പിന്നെ, കണ്ടല്ല, ത്രികോണാകൃതിയിലുള്ള അറ്റത്തൊരു നീരിൽ ബാക്കിൽ റബ്ബറിൻ്റെ തന്നെ ഒരു ഇത്. ആ റബ്ബറിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് സ്പ്രിങ് പിടിച്ച് നിൽക്കാനുള്ളതാണ്. കണ്ടോ, സ്പ്രിങ്ങിലേക്ക് അത് ഇങ്ങനെ കയറ്റുമ്പം ഇങ്ങനെ അത് കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ ആ റെഗുലേറ്ററിൻ്റെ ഹോളിലേക്ക് കടത്തി വിടുക. കണ്ടോ, കടത്തി വിട്ടിട്ട് നമ്മൾ നട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട. ഏ റെഗുലേറ്ററിനകത്തോട്ട് ഞാൻ ആ പിന്നും സ്പ്രിങ്ങും കൂടെ കടത്തി വിട്ടു. ഈ നട്ട് ടൈറ്റ് ചെയ്യുന്നതിനകത്തൊരു വാഷറുണ്ട്, വാഷർ ഇടണം, അല്ലെങ്കിൽ ഗ്യാസ് അതിലേ കൂടെ ലീക്കാകും. ആ നട്ട് ഇത് പൈപ്പ് റേഞ്ച് കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഫസ്റ്റ് പൈപ്പ് റേഞ്ച് കൊടുക്കണം. അപ്പോൾ പൈപ്പ് റേഞ്ചൊക്കെ ഹെവി പൈപ്പ് റേഞ്ച് ആണെങ്കിൽ ഒരു മയം ലോഡിലേ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ബ്രാസാണ്, കട്ടാകും, കട്ടായിപ്പോകും. അപ്പോൾ ഇനി അതിൻ്റെ നേരെ പുറകിലേക്ക് ഗ്യാസിൻ്റെ പൈപ്പ് ലൈനിൻ്റെ നട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് എല്ലാത്തിനകത്തും വാഷർ ഉണ്ടോ എന്ന് നോക്കണം. ഫൈബറിൻ്റെ വാഷോ അല്ലെങ്കിൽ പി വി സിയുടെ വാഷോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് കണക്ക് പൈപ്പ് റേഞ്ച് പിടിച്ച് അപ്പുറത്തൊരു സ്പാനും കൂടെ പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഗ്യാസൊന്ന് തുറന്ന് വിടുകയാണ്, എവിടെയെങ്കിലും ലീക്കൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ലീക്കൊന്നുമില്ല, നമ്മുടെ റെഗുലേറ്റർ നമ്മളിട്ടിരിക്കുന്ന പിന്നെ നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ്. നമുക്കിതിൻ്റെ ഫ്രണ്ട് അങ്ങ് സെറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഇതിനകത്ത് ഇച്ചിരി പൊടിയോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നൊരു തുണി എടുത്ത് നമുക്കിങ്ങനെ തുടച്ച് കളയാം.
എന്തെങ്കിലും പൊടിയോ ഗ്യാസിലൊക്കെ ഉള്ള എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് മാത്രമാണ്. ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു റൗണ്ടിലൊരു ഹോളോ ആയിട്ടുണ്ട്, ഇത് ആ പിന്നെ ഒരുപാട് ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിടുന്ന ഒരിതാണ്. അതേ തന്നെ ഉള്ളതാണ്. ഇനി കണ്ടില്ലേ, ഇത് നേരെ റെഗുലേറ്ററിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഇത് നേരെ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. മുഴുവൻ ഫുള്ളായി കഴിഞ്ഞാൽ ഇവിടുത്തെ റബ്ബർ വാഷുള്ളതുകൊണ്ട് പൈപ്പ് ലൈൻ ചിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് നമ്മുടെ റെഗുലേറ്ററിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മളത് തിരിച്ച് നേരെ കൊള്ളിക്കുകയാണ്. ഗ്യാസ് തുറന്ന് നമ്മൾ നേരത്തെ ഇട്ടിരുന്നതുകൊണ്ട് ഗ്യാസ് കയറി നിൽക്കുന്നുണ്ടോ. ഇതാണ് 100, 120, 180 ഗ്യാസ് കയറി നിൽക്കുകയാണ്. നമുക്കിനി ഗ്യാസ് ഒന്ന് ഹാൻഡിലേൽ തുറന്ന് വിട്ട് നോക്കാം. നമ്മുടെ ഗ്യാസ് കയറിയിരിക്കുന്ന റെഗുലേറ്ററിനകത്ത് ഗ്യാസ് കയറിയിരിക്കുന്ന ഗ്യാസ് നമ്മൾ തുറന്ന് വിട്ട് നോക്കുകയാണ്. നമ്മുടെ റെഗുലേറ്ററിൻ്റെ വർക്ക് പൂർണ്ണമായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.